പ്രിയമുള്ള എന്റെ പ്രിയപ്പെട്ട നിയോജക മണ്ഡലത്തിലെ എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ഇവിടെ നേരത്തെ DCC പ്രസിഡന്റും അധ്യക്ഷനും ഒക്കെ ചൂണ്ടിക്കാണിച്ച പോലെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. യുവാക്കളുടെ ഈ സാഗരത്തിലേക്ക് എത്തിക്കിട്ടിയതിൽ നിന്ന് വന്നിരുന്നത്, ഇതൊരു സാഗരമാണ്. യുവാക്കൾ, ഇവരാണ് UDFനെ അധികാരത്തിലേത്തിയത്. അവരാണ് കേരളം UDFന് ഭരിക്കാനുള്ള അവകാശം കൊടുത്തത്. ഞങ്ങൾ നേരായ കാര്യം പറഞ്ഞുകൊണ്ട്, നേർക്കുനേരെ ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിക്കോളാം എന്ന് പറഞ്ഞാണ് വോട്ട് വാങ്ങിയത്. ഞങ്ങൾക്ക് കിട്ടിയത് അങ്ങനെ കിട്ടിയതാണ്. ഇടതുപക്ഷത്തിന് കിട്ടിയത് ആളുകളെ ദ്രോഹിച്ചും അതുപോലെ തന്നെ വിഭാഗീയത വളർത്തിയും ജനങ്ങളിൽ ചേരിതിരിവുണ്ടാക്കിയും അതുപോലെ കള്ളപ്രചരണങ്ങൾ നടത്തിയും ഒക്കെ കിട്ടിയ ഏതാനും സീറ്റുകൾ മാത്രമേ നിങ്ങളുടെ കയ്യിലുള്ളൂ. അതുകൊണ്ട് നിങ്ങളതുകൊണ്ട് നിങ്ങൾക്കൊരു ഗുണമുണ്ടാവില്ല. ഞങ്ങളതുകൊണ്ട് ഞങ്ങൾ ഈ നാട്ടിന് ഗുണം ചെയ്യും. ഞങ്ങളുടെ അടിത്തറ വികസിക്കും, UDFന്റെ അടിത്തറ വികസിക്കും. നോക്കി നിൽക്കുമ്പോ UDFന്റെ അടിത്തറ വികസിക്കുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. കാരണം എന്താ, ഞങ്ങൾ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഒരു സിറ്റിംഗേ ഞങ്ങൾ നടത്തിയിട്ടുള്ളൂ. അപ്പോ പഴയ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് ശ്രീ അച്യുതാനന്ദൻ ചെയ്യേണ്ട കാര്യം ചെയ്യാതെ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ കട്ടിലിൽ നീണ്ടു നിവർന്ന് കിടന്നിട്ട് കാര്യമില്ല. ഞാൻ ഉദ്ദേശിച്ചത് അതിൽ ചെയ്യേണ്ട കാര്യം ചെയ്യുകയായിരുന്നു വേണ്ടിയിരുന്നത്. ഇവിടെ നിരോധനമുണ്ട് എന്ന് പറയുക, എന്നിട്ട് എൻഡോസൾഫാൻ നിർബാധം എല്ലാവരും ഉപയോഗിക്കുക.